നായർ സാബ് എന്ന ഒരു സിനിമ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നു കാശ്മീറിൽ. ഒരു പരേഡ്, അദ്ദേഹം ഓഫീസറായിട്ടും ഞങ്ങൾ അഞ്ചാറ് ആർമിയിൽ പുതിയതായിട്ട് വന്ന കേഡറ്റ്സായിട്ടും അഭിനയിക്കുന്ന രംഗം. അദ്ദേഹം ഓഫീസറിന്റെ വേഷമൊക്കെ ഇട്ട് ഒരു ജീപ്പിൽ വന്നിറങ്ങുന്ന ആ സമയത്താണ് ബ്രിഗേഡിയർ, ഒറിജിനൽ ഇന്ത്യയിലെ ഒരു ബ്രിഗേഡിയർ മലയാളിയാണ് അദ്ദേഹം, വന്നിറങ്ങി ഈ സീനാണ് കണ്ടത്. അന്ന് ഉമ്മുക്കയോട് പറഞ്ഞു, ഞങ്ങളെല്ലാം ദിവസവും പരേഡ് ചെയ്യുന്നവരാണ്, ഒരുപാട് ആരോഗ്യത്തിനും ശരീര പുഷ്ടിക്കും വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു സോൾജർ എന്ന നിലയിൽ. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഒരു കഥാപാത്രമായി മാറിയപ്പോൾ ഇത്രയും ഹാൻസമായ, ഇത്രയും എനർജറ്റിക് ആയ ഒരു ഓഫീസർ ഇന്ത്യൻ ആർമിയിൽ ഇല്ല. ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുന്ന ഒരാളെന്ന നിലയിൽ ശരിക്കും അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു. പിൽക്കാലത്ത് എപ്പോഴോ ആ സമയത്ത് ഞാൻ ഇതേപോലൊരു വേദിയിൽ ഇത് പ്രസംഗിച്ചപ്പോൾ മമ്മൂക്ക, ബ്രിഗേഡിയർ മമ്മൂക്കയുടെ ചെവിയിൽ പറഞ്ഞ അതേപോലെ തന്നെ മമ്മൂക്ക എന്റെ ചെവിയിൽ അന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ മാത്രമേ പുറത്ത് പറയത്തുള്ളൂ, ബാക്കി എല്ലാവരും വിഴുങ്ങിക്കളയുന്നു. അപ്പോഴും എനിക്ക് അഭിമാനം കൊണ്ടു, കാരണം എന്റെ ഒരു സുഹൃത്ത് തന്നെ ചില സമയത്ത് മൂത്ത ജ്യേഷ്ഠനാകും, ഇളയ അനിയനാകും, മകനാകും, ഭയങ്കരമായ കുഴപ്പക്കാരനാകും, ഏറ്റവും വലിയ മാർഗദർശിയാകും, അങ്ങനെ പല പല റോളുകളിൽ വ്യക്തിപരമായി അദ്ദേഹം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ബലൂൺ എന്ന സിനിമ അഭിനയിക്കുമ്പോൾ കൊല്ലത്ത് പുത്തൂർ എന്നൊരു സ്ഥലത്താണ് അതിന്റെ ഷൂട്ടിംഗ്, എന്റെ ആദ്യത്തെ സിനിമയാണ്. അവിടെ കൊല്ലത്തുകാരനായ ഒരാള് സിനിമ അഭിനയിക്കാൻ വേണ്ടി വരും. അയാളുടെ പേര് ഭദ്രൻ. അയാളൊരു ബുള്ളറ്റ് മോട്ടോർ ബൈക്കിലാണ് വരുന്നത്. അദ്ദേഹം ഈ ബൈക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ ആകാംക്ഷയോടെ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര വ്യഗ്രത കാണിക്കും. അപ്പൊ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു, ഈ ഷോട്ടിന്റെ ഇടയിൽ ഭദ്രന്റെ ബൈക്ക് എടുത്തിട്ട് അദ്ദേഹം പുത്തൂർ ഗ്രാമത്തിലൂടെയൊക്കെ സഞ്ചരിക്കും എന്നെ ബാക്കിലിരുത്തിയിട്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ബൈക്കൊക്കെ ഓടിക്കാൻ നല്ലപോലെ അറിയാവോ മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ, മേള എന്ന സിനിമയിൽ ബൈക്ക് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രമാടാ കെ ജി ജോർജ് എന്നെ കാസ്റ്റ് ചെയ്തത്, നിനക്കറിയാവോ, അത്രയ്ക്ക് മാത്രം ഞാൻ ബൈക്കിൽ പ്രാവീണ്യമുള്ള ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹം ബൈക്ക് ഓടിക്കുന്നു, ഞാൻ ബാക്കിലിരിക്കുന്നു. ഒരു വളവ് തിരിഞ്ഞതും ബൈക്ക് മറിഞ്ഞു വീണു. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത്, ഞാൻ മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ മൂത്ത ജ്യേഷ്ഠൻ ഇപ്പോൾ എന്നെ വന്ന് പിടിച്ച് എണീപ്പിക്കും, എന്നെ സാന്ത്വനപ്പെടുത്തുമെന്നാണ്. പക്ഷെ ഞാൻ കണ്ടത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവിടെ നിന്ന് കരയുകയാണ്. മുഖത്ത് ഒരു മുറിവുണ്ട്, അതിങ്ങനെ ചോര പൊടിയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഡയലോഗ്, ഇനി എന്നെ സിനിമയിൽ എടുക്കുവോടാ, ഇനി എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുവോടാ. പിൽക്കാലത്ത് ഞാൻ മാറി നിന്ന് അദ്ദേഹത്തിന്റെ വളർച്ച കാണുമ്പോൾ, ന്യൂഡൽഹി എന്ന സിനിമ കണ്ടപ്പോൾ, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടഹസിക്കുന്ന ഇടിമുഴക്കം ഡയലോഗ് പറയുമ്പോൾ, അത് കാണുമ്പോൾ 10-25 പേരെ ഒറ്റയടിക്ക് ഇടിച്ച് നിരത്തിയിട്ട് തോക്ക് വെച്ച് വെട്ടിവെച്ചിടുമ്പോൾ, പുത്തൂരിലെ ആ ഗ്രാമത്തിലെ ബൈക്കിന്റെ അപ്പുറത്ത് മാറി നിന്ന് കരയുന്ന ആ കൊച്ചു ബാലനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്ര ഒരു നിഷ്കളങ്കതയിൽ നിന്നാണ് അദ്ദേഹം. അപ്പോഴും ഈ വളർച്ച കണ്ട് സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു, മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരുപാട് ഒരുപാട് വളർച്ചകൾ ഇനിയും ഉണ്ടാകട്ടെ. അതൊക്കെ കണ്ട് നമുക്ക് ആനന്ദിക്കാം, അഭിമാനിക്കാം.